ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ അമർത്തുക. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിക്കോളസ് വിഎസ് നെസ്ലി സോ കളിച്ച രണ്ട് ഒരു ഗെയിമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ഡി ഫോർ, നൈറ്റ് എഫ് സിക്സ്, നൈറ്റ് എഫ് സിക്സിന് നൈറ്റ് എഫ് ത്രീ, നൈറ്റ് എഫ് ത്രീന് ഡി ഫൈവ്, ഡി ഫൈവിന് നൈറ്റ്, സോറി, ബിഷപ്പ് എഫ് ഫോർ, ബിഷപ്പ് എഫ് ഫോറിന് സി ഫൈവ്. ഏകദേശം ഒരു ക്യൂൻസ് ഇന്ത്യൻ ക്യൂൻസ് ബിഷപ്പ് ഗെയിമാണിത്. ക്യൂൻസ് ഇന്ത്യൻ ഡിഫൻസിൻ്റെ ഒരു ബ്ലാക്ക് വേരിയേഷൻ വേണമെങ്കിൽ പറയാം. ഈ ഒരു വേരിയേഷൻ കാണുമ്പോൾ ഇവിടെ നിന്ന് ഇ സിക്സ്, ഇ സിക്സ് സപ്പോർട്ടിങ് ചെയ്തുകൊണ്ടാണ് ഇ സിക്സ് കളിക്കുന്നത്. നൈറ്റ് സി ത്രീ, സോറി, നൈറ്റ് സി സിക്സ്, നൈറ്റ് സി സിക്സിന് ബിഷപ്പ് ഡി, ബിഷപ്പ് ബിയിലുള്ള നൈറ്റ് ബി ഡി ടു ഇ സിക്സ്, ഇ സിക്സിന് സി ത്രീ, സി ത്രീക്ക് ബിഷപ്പ് ഡി സിക്സ് ഡെവലപ്മെൻറ്റ് മൂവ്, ബിഷപ്പ് ജി ത്രീ, ബിഷപ്പ് ജി ത്രീക്ക് ഡബിൾ സീറോ, ഡബിൾ സീറോയ്ക്ക് ബിഷപ്പ് ഡി ത്രീ, ബിഷപ്പ് ഡി ത്രീക്ക് ബി സിക്സ്, ബി സിക്സിന് ക്യൂൻ ഇ ടു, ക്യൂൻ ഇ ടുന് ബിഷപ്പ് ഇ, സോറി, ബിഷപ്പ് ബി സെവൻ, ബിഷപ്പ് ബി സെവന് റൂക്ക് ഡി വൺ, റൂക്ക് ഡി വണ്ണിന് റൂക്ക് ഇ എയ്റ്റ്, റൂക്ക് ഇ എയ്റ്റിന് ഇ ഫോർ അറ്റാക്കിംഗ് ആണ്. സെൻട്രൽ കളത്തിന് വേണ്ടിയാണ് ഇവിടെ ബ്ലാക്കും വൈറ്റും കൂടുതൽ അറ്റാക്കിംഗ് നടത്തുന്നത്. അതായത് ഇ ഫൈവ് കളത്തിന് വേണ്ടിയാണ് ഈ ഒരു ഗെയിം മുഴുവനും അറ്റാക്കിംഗ് നടത്തുന്നത്. ഇ ഫോറിന് ബിഷപ്പ് ഇ സെവൻ, ആ ഒരു ഇ ഫൈവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ബിഷപ്പ് ഇ സെവനിൽ വരുന്നത്. അതിനുശേഷം ഇ ഫൈവ് കളിക്കുന്നു. ഇ ഫൈവിന് നൈറ്റ് എച്ച് ഫൈവ് ആണ് ഇവിടെ ബെസ്റ്റ് മൂവ്. അതായത് വൈറ്റ് ബ്ലാക്കിന് രണ്ട് ബിഷപ്പിൻ്റെ ലീഡോടുകൂടി എങ്ങനെയെങ്കിലും വിജയിക്കാനാണ് ബ്ലാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നൈറ്റിൻ്റെ ബിഷപ്പാണ് അടുത്തത് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അടുത്ത് കളിക്കുന്നത് എ സിക്സ് ആണ്. എ സിക്സിന് വൈറ്റ് ഇവിടെ നേരിട്ട് നൈറ്റിൻ്റെ ബിഷപ്പ് ജി ത്രീ എടുക്കുകയല്ല ചെയ്യുന്നത്, അതിന് മുമ്പ് പ്രിപ്പറേഷന് എന്ന രീതിയിൽ ജി സിക്സ് കളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. അതായത് നേരിട്ട് നൈറ്റിൻ്റെ ജി സിക്സ് കളിക്കുന്നതാണെങ്കിൽ എച്ച് ഇൻറ്റു ജി സിക്സ്, അതായത് അപ്പോൾ റൂക്ക് ഫൈൽ ഓപ്പണായി. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ എച്ച് സെവൻ, ആ ഒരു പോൺ വീക്കാണ് ഈ സമയത്ത്. അതുകൊണ്ടാണ് നൈറ്റ്, സോറി, ജി സിക്സ് കളിച്ച ശേഷമാണ് അടുത്ത നൈറ്റിൻ്റെ എടുക്കുന്നത്. നൈറ്റ് എഫ് വൺ ആണ് വൈറ്റ് കളിക്കുന്നത്. നൈറ്റ് എഫ് വണ്ണിക്ക് എഫ് ഫൈവ്. ഇതിനൊരു ഉദ്ദേശമെന്ന് പറയുന്നത്, അതായത് ജി ഫൈവ്, സോറി, ജി ഫോറും അതേപോലെ തന്നെ ഇ ഫോറും സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് എഫ് ഫൈവ് കളിക്കുന്നത്. ആ സ്കോറിലോട്ട് നൈറ്റ് വരുന്ന സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എഫ് ഫൈവ് കളിക്കുന്നത്. അതിന് ബ്ലാക്ക് കളിക്കുന്നത് എൻ പാസ്മെൻ്റ് ആണ്. ഇ ഇൻറ്റു എഫ് സിക്സ്, ഇ ഇൻ്റെ എഫ് സിക്സിന് ബിഷപ്പിൻ്റെ എഫ് സിക്സ്, ബിഷപ്പിൻ്റെ എഫ് സിക്സിന് നൈറ്റ് ഇ ത്രീ, നൈറ്റ് ഇ ത്രീക്ക് ഇ ഫൈവ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ കളത്തിന് വേണ്ടി ഇവിടെ കൂടുതൽ ഫൈറ്റ് നടക്കുന്നത് ഇ ഫൈവിന് ഡി ഇൻറ്റു ഇ ഫൈവ്, ഡി ഇൻറ്റു ഇ ഫൈവിന് നൈറ്റ് ഇൻറ്റു ഇ ഫൈവ്, നൈറ്റിൻ്റെ ഇ ഫൈവിന് നൈറ്റ് ഇൻറ്റു ഇ ഫൈവ്, നൈറ്റിൻ്റെ ഇ ഫൈവിന് നൈറ്റ് ഇൻറ്റു ജി ത്രീ. ആദ്യം ആ ഒരു ബിഷപ്പ് പെയറിങ് ഇല്ലാതാക്കാൻ വേണ്ടി വൈറ്റ് ഇവിടെ നൈറ്റ് ഇൻറ്റു ജി ത്രീ വെട്ടുന്നു. അതിനുശേഷം എച്ച് ഇൻറ്റു ജി ത്രീ എന്തായാലും വെട്ടിയേ സാധിക്കൂ, ഇല്ലെങ്കിൽ ആ ക്യൂന് പോകും. അതുകൊണ്ട് എച്ച് ഇൻറ്റു ജി ത്രീ, എച്ച് ഇൻറ്റു ജി ത്രീക്ക് റൂക്ക് ഇൻറ്റു ഇ ഫോർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇപ്പോൾ വൈറ്റ് ബ്ലാക്കിന് കുറച്ചുകൂടി അഡ്വാൻസ് ഉണ്ട്. കാരണം ഒരു ബ്ലാക്ക് വൈറ്റിനാണെങ്കിൽ ഒരു നൈറ്റും ഒരു ബിഷപ്പുമാണ്. പക്ഷേ ബ്ലാക്കിനാണെങ്കിൽ രണ്ട് ബിഷപ്പും, വൈറ്റിനാണെങ്കിൽ രണ്ട് ഒരു നൈറ്റും ഒരു ബിഷപ്പുമാണ് ഉള്ളത്. രണ്ട് ബിഷപ്പ് ഒരു കുറച്ചുകൂടി പവർ ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റിന് ബ്ലാക്കിന് ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ് ഉണ്ട്. ഇവിടെ ബിഷപ്പ് സി ഫോർ, ബിഷപ്പ് സി ഫോർ പിന്നിങ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഡി ഇൻറ്റു ബിഷപ്പ് സി ഫോർ, സി ഫോർ എടുക്കാൻ സാധിക്കില്ല. കാരണം ആ റൂക്ക് ക്യൂവിന് പിന്നായതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നൊരു ഡി ഫൈവ്, ബി ഫൈവ് എന്നൊരു നല്ലൊരു മൂവാണ്. ബി ഫൈവിന് ബിഷപ്പിൻ്റെ ബി ഫൈവ്, ബിഷപ്പിൻ്റെ ബി ഫൈവിന് ക്യൂൻ ബി സിക്സ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് തന്നെ ബ്ലാക്കിന് ഇവിടെ ഒരു പോൺ ലോസ് ആയിരിക്കുകയാണ്. എന്നാലും ബ്ലാക്ക് നല്ല രീതിയിൽ ഇവിടെ കളിക്കുന്നുണ്ട്. ഡബിൾ സീറിയാണ്. ആ ഒരു ബിഷപ്പ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഡബിൾ സീറി ചെയ്യാൻ ബ്ലാക്ക് വൈറ്റിന് ഇവിടെ സാധിക്കും. ഡബിൾ സീറോയ്ക്ക് കിങ് ജി സെവൻ, ആ ഒരു സ്കോറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതേപോലെ തന്നെ ആ ബിഷപ്പിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കിങ് ജി സെവൻ കളിക്കുന്നത്. കിങ് ജി സെവന് ബിഷപ്പ് ഡി ത്രീ, ബിഷപ്പ് ഡി ത്രീക്ക് ബിഷപ്പ് ജി ഫൈവ്, ബിഷപ്പ് ജി ഫൈവിന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നു, ഇവിടെ സി ഫോർ കളിച്ചു, സോറി, സി ഫോർ അല്ല, എഫ് ഫോർ കളിച്ചാൽ ഫോർക്കല്ലേ ഏതെങ്കിലും നൈറ്റ് ബിഷപ്പ് അല്ലെങ്കിൽ റൂക്ക് പോകുമല്ലോ എന്നൊരു തോന്നലുണ്ട്. പക്ഷേ അതിന്
ഈ ഗ്രാൻഡ് മാസ്റ്റർക്ക് അതിൻ്റെതായ ഒരു കളി തന്നെയുണ്ട്. അതായത് അത് കളിച്ചാൽ C4 ആണ്. ആ C4 എന്ന ബ്രില്യൻറ്റ് മൂവിന് ശേഷം നൈറ്റ് സോറി എഫ് ഇൻറ്റു ഇ ഫൈവിന് ബിഷപ്പ് ഇൻറ്റു ഇ ത്രീക്ക് എന്തായാലും കിങ്ങിനെ മാറ്റിയേ സാധിക്കുള്ളൂ. കിങ് എച്ച് വണ്ണിന് C ഇൻറ്റു D3. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ ആ ഒരു പോൺ നല്ല ശക്തമായ ഒരു പോണായതുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് പെട്ടെന്ന് കയറിപ്പോകും. അതേപോലെ തന്നെ ഒരു റൂക്കിന് പകരം രണ്ട് മൈനർ പീസ് കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു അഡ്വാൻസ് ബ്ലാക്കിനുണ്ട്. പക്ഷേ അതല്ല കളിക്കുന്നത്. ഈ ഒരു നീക്കം വൈറ്റ് കണ്ടതുകൊണ്ട് തന്നെ C4 ആണ് കളിക്കുന്നത്. C4 റൂക്ക് A E8, റൂക്ക് A E8 D ഇൻറ്റു റൂക്ക് ഇൻറ്റു E3. ബ്രില്യൻറ്റ് മൂവാണ് റൂക്ക് ഇൻറ്റു E3. ഒരു റൂക്കിനെ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഒരു അറ്റാക്കിംഗ് സാധ്യത ഒരുക്കിയാണ് ബ്ലാക്ക് ഇവിടെ ചെയ്യുന്നത്. റൂക്ക് ഇൻറ്റു E3ക്ക് F ഇൻറ്റു E3 ബിഷപ്പ് ഇൻറ്റു E3 ബിഷപ്പ് ഇൻറ്റു E3ക്ക് കിങ്ങിനെ അവിടെ നിന്ന് മാറാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ റൂക്ക് F1 തടയുകയാണ് ചെയ്യുന്നത്. അതിന് C4 കളിക്കുന്നു. C4 ബിഷപ്പിൻറ്റു സിക്ക് റൂക്ക് F8, അതായത് ആ പിന്നിങ്ങുള്ള ആ റൂക്കിനെ കൂടുതൽ പ്രഷർ നൽകാൻ വേണ്ടി റൂക്ക് F8 കളിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി റൂക്ക് F1 കളിക്കുന്നു. Qb4 കൂടുതൽ പ്രഷർ നൽകാൻ വേണ്ടി അവിടെ കളിക്കുന്നു. അതായത് ആ ബി പോണിൽ കൂടി പ്രഷർ നൽകാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്നത് B3. B3ക്ക് H5 എന്നൊരു ബ്രില്യൻറ്റ് മൂവാണ്. H5ന് D6 ആണ്. D6ന് H4, അതും ഒരു ബ്രില്യൻറ്റ് മൂവാണ്. കാരണം ഈ ഒരു H4 കൂടി ഏകദേശം ബ്ലാക്ക് വൈറ്റ് തോക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു റൂക്ക് നമ്മൾക്ക് അപ്പ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കൊരു മൈൻ പീസ് അപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലാക്ക് വിജയിക്കും. H4ന് G4 ആണ്. H4ന് G4 ആണ് കളിക്കുന്നതെങ്കിൽ H3 കളിക്കാം. H3ക്ക് G ഇൻറ്റു H3ക്ക് Qe4. ഒരിക്കലും തടുക്കാൻ പറ്റാത്ത ഒരു ചെക്ക് മേറ്റാണ് ഇവിടെ വൈറ്റ് ബ്ലാക്കിന് വരുന്നത്. അതായത് G2ലും അതേപോലെ തന്നെ H1ലും ഒരിക്കലും തടുക്കാൻ പറ്റാത്ത ചെക്ക് മേറ്റാണ് ഇപ്പോൾ വൈറ്റ് ബ്ലാക്ക് അടുത്ത ഒരു മൂവ്മെൻറ്റോട് നടത്താൻ സാധിക്കുക. കാരണം എന്തായാലും ബ്ലാക്ക് വൈറ്റിന് ഇവിടെ വേറെ ഒന്നൊരു കളിയില്ല. കാരണം ചെക്ക് വെക്കാനോ അല്ലെങ്കിൽ ആ ഒരു പീസിന് വെറുതെ ആ റൂക്കിനെ അവിടെ നിന്ന് നനയ്ക്കാൻ സാധിക്കുകയില്ല. കാരണം റൂക്ക് F2 റൂക്കിനെ നനയ്ക്കാൻ സാധിക്കില്ല പിന്നായത് കൊണ്ട് തന്നെ. ഈ ഒരു സംഭവത്തിൽ എന്തായാലും ബ്ലാക്ക് വിജയിച്ചു. ഈ ഒരു കളിയാണ് ഇവിടെ കളിച്ചത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.